എല്ലാവർക്കും ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നും നമുക്ക് രാവിലത്തെ ഒരു ആവി പറക്കുന്ന ചായയിലൂടെ തുടങ്ങാം. പ്രകൃതി രമണീയതയും ചെടികളും ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ നമ്മൾ പോയ യാത്രയുടെ തുണ്ടു ശകലങ്ങളൊക്കെ ചേർത്ത് വീഡിയോ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. കിടന്നുറങ്ങുമ്പോൾ പോലും ചീറിപ്പായുന്ന വാഹനങ്ങളുടെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. വിദേശത്ത് നമ്മൾ താമസിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള ഭംഗിയും കാഴ്ചപ്പാടുകളൊക്കെ ഉണ്ട്. നാട്ടിലാവുമ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള വായുവും വെള്ളവും അതുപോലെ നമ്മുടെ പ്രകൃതിയുടെ സൗന്ദര്യവും നമ്മുടെ കോഴികളും പൂച്ചകളൊക്കെ ആയിട്ട് വേറൊരു ഫീലിങ്ങാണ്. എത്ര പറഞ്ഞാലും രണ്ടും കൂടെ താരതമ്യപ്പെടുത്തുമ്പോൾ നമ്മുടെ നാട് തന്നെയാണ് ബെറ്റർ. ഇവിടെ വൈകുന്നേരം 4 മണി കഴിഞ്ഞു തുടങ്ങി. നമ്മൾ എണീറ്റ് ചായയൊക്കെ കുടിച്ച് ഏകദേശം മഗ്രിബ് സമയത്താണ് നമ്മൾ ലുലുവിലേക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. താമസിക്കുന്ന ഹോട്ടലിന് നേരെ ഓപ്പോസിറ്റാണ് ലുലു ഉള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്ത് പോരാൻ പറ്റിയ ഒരു അത്രയും അടുത്താണ്. ഈ ഒരു ടൈം ആയി കഴിഞ്ഞാൽ പിന്നെ ലൈറ്റുകളുടെ ഒരു ഭംഗി അപാരം തന്നെയാണ്. റൂമിലിങ്ങനെ അടഞ്ഞിരിക്കുമ്പോൾ ഭയങ്കര ബോറാണ്. അപ്പം ഞങ്ങൾ എന്തായാലും എല്ലാ ദിവസവും ഒരു പ്രാവശ്യം പുറത്തിറങ്ങും. ഇതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് ലുലു സ്ഥിതി ചെയ്യുന്നത്. പിന്നെ പാലം ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ നമ്മൾ മുകളിലൂടെയുള്ള പാലമാണ് കേട്ടോ. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ നേരെ ചെല്ലുന്നത് ഇതാ ലുലുവിൻ്റെ ഈ ഒരു എൻട്രൻസ് ഭാഗത്താണ്. അതിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ. കൂട് പോലെ വലിയ കുബ്ബ പോലെയൊക്കെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടി സേനുവിനെയാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. സേനുവിൻ്റെ കയ്യിൽ ഐഫോൺ ഉള്ളത് കാരണം നല്ല വൃത്തിയായിട്ടുള്ള വീഡിയോസ് അവൻ എടുത്ത് തരുന്നുണ്ട്. എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഏരിയ ഈ ഭാഗമാണ്. ഇവിടെ നമുക്ക് ജുബ്ന, മയോനസ്, അതുപോലെ വെളുത്തുള്ളി പേസ്റ്റ്, അതുപോലെ ഒലീവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ തൂക്കി വാങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ ഇന്ന് കേക്കിന് ഓഫറുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കേക്ക് മോള് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതുപോലെ രണ്ടു പേർക്ക് കഴിക്കാൻ പറ്റിയ ഒരു കഷ്ണം പിസ്സയാണ്. അതുപോലെ അവിടെ കേക്കിടെ പല ഐറ്റംസ് ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഫിഷിൻ്റെ ഏരിയയിലേക്ക് പോയി. നമ്മൾ ഫിഷ് വാങ്ങിയിട്ടുണ്ട്, ഇത് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തു. ഫിഷ് കട്ട് ചെയ്യാൻ കൊടുത്താൽ പിന്നെ കുറച്ച് സമയമെടുക്കും. അപ്പം നമ്മൾ ഓരോ സാധനങ്ങളായിട്ട് നാട്ടിലേക്ക് വാങ്ങാനുള്ള സാധനങ്ങളും ഇതിനിടയിലൊക്കെ പർച്ചേസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അണ്ടിപ്പരിപ്പ് ചുട്ടതാണിത്. പിന്നെ സാധനങ്ങൾ വാങ്ങാൻ സെയിനുമാണ് ഫുള്ളായിട്ട് മെയിനായിട്ട് നടക്കുക, കാരണം അവന് ഇതൊക്കെ ഭയങ്കര ഹാപ്പിയുള്ള കാര്യമാണ്. സെയിനുവിന് കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ തന്നെ പർച്ചേസ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പർച്ചേസിംഗ് ഒക്കെ ഇപ്പോൾ കഴിഞ്ഞു. ഇൻഷാല്ലാ ഏകദേശം 1 മാസം കൂടെ ഞങ്ങൾക്കിവിടെ ഉണ്ട്. ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഇതുപോലെയുള്ള ക്രീമുകളും ജാമൊക്കെ വാങ്ങുമ്പോൾ സെയിനിന് അത് അത്ര ഇഷ്ടമല്ലായിരുന്നു. ഇപ്പോൾ ആളും ഇതിൻ്റെ ഫേവറേറ്റ് ആയിട്ട് മാറി. ഇവിടെ നിന്നൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ കൗണ്ടറിൽ നമ്മൾ നിൽക്കണം, ക്യൂ ആണ് വലിയ പ്രശ്നം, ബാക്കിയെല്ലാം ഓക്കെയാണ്. അങ്ങനെ ഒരുപാട് നേരത്തെ ക്യൂവിന് ശേഷം നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് പുറത്തിറങ്ങി. പിന്നെ അങ്ങിങ്ങായിട്ട് വെച്ചിട്ടുള്ള ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. എനിക്ക് ഫോട്ടോ എടുക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമുള്ള ആളൊന്നുമല്ല, പക്ഷെ മക്കൾ മുഴുവൻ ഫോട്ടോക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ്. സെയ്നൂന് ഈ ഒരു സമയത്ത് നാട്ടിലെ ഫ്രണ്ട്സുകൾ ഉറങ്ങാൻ കിടക്കുന്ന ടൈമിൽ അയക്കുന്ന മെസ്സേജും ഇലക്ഷനെ പറ്റി അറിയാനും അങ്ങനെ ഒരുപാട് തിരക്ക് ഈ നേരത്തുണ്ടാവും. ഇനി ഞാൻ കുടിക്കുന്ന ഒരു പൊടിയാണ് കേട്ടോ ഇത്. കുറച്ച് തടി കുറയാൻ വേണ്ടിയിട്ട് കുടിക്കുന്നതാണ്. നമ്മളിവിടെയൊക്കെ വന്ന് നിൽക്കുമ്പോൾ ഭയങ്കരമായിട്ട് വെയിറ്റ് കൂടുകയാണ്. അപ്പം ഞാൻ കരിഞ്ചീരകവും ഉലുവ അതുപോലെ ഗ്രാമ്പും പട്ടയും കൂടെ നന്നായിട്ട് വറുത്ത് പൊടിച്ച് വെച്ച പൊടിയാണ്. അപ്പോൾ ഒരു 1-1.5 ടീസ്പൂണ് ഇതുപോലെ ഗ്ലാസ്സിലേക്ക് ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ് നമുക്കത് വെച്ചിട്ട് കുടിക്കാം.
ഇങ്ങനെ കുടിക്കുമ്പോൾ കൊഴുപ്പ് പെട്ടെന്ന് പോകുമെന്ന് ഞാൻ ഇതുപോലെ ഒരു തമിഴ് ചാനലിൽ കണ്ടതാണ്. അത് കുടിച്ചതിന് ശേഷം എനിക്കും നല്ല സുഖമായിട്ട് തോന്നുന്നുണ്ട്, വയറിനൊക്കെ നല്ലൊരു ആശ്വാസമാണ്. പിന്നെ ഇന്ന് ഹസ്ബൻഡ് നമുക്ക് കൊണ്ടുവന്ന വാച്ചും കാര്യങ്ങളൊക്കെ കാണിക്കാട്ടോ. വാച്ചുകളിൽ എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ സെലക്ട് ചെയ്തത് ഈ ഒരു വാച്ചാണ്. മറ്റുള്ള ഒട്ടുമിക്ക കളറുകളും എൻ്റെ കയ്യിലുണ്ട്, ഗോൾഡും സിൽവറും ഒക്കെ. അപ്പം എനിക്ക് ഈ ഒരു ബ്രൗൺ ഇഷ്ടപ്പെട്ടു. അത്യാവശ്യം സൈസുള്ള ടൈപ്പ് കിട്ടുന്നതാണ് കേട്ടോ എനിക്കിഷ്ടം. പിന്നെ ഒന്ന് പർച്ചേസ് ചെയ്ത് ഈ ഒരു വാച്ചാണ്. ഇത് നല്ലൊരു ബ്ലൂ കളർ കണ്ടപ്പോൾ എനിക്കത് ഇഷ്ടമായി. അങ്ങനെ ഈ ഒരു രണ്ട് വാച്ചാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. പിന്നെയുള്ള ഇത് അലോവേരയുടെ ഒരു ജെല്ലിൻ്റെ വലിയ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. ഈ ഒരു ക്രീം ഞങ്ങൾ വരുന്നതിന് മുമ്പ് തന്നെ പർച്ചേസ് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇതാണ് സ്ക്രബ്ബറാണിത്, ബോഡി സ്ക്രബാണ്. പപ്പായയുടെ ഇത് വരുന്നതാണ്. അതുപോലെ ഞാൻ ഗ്ലിസറിൻ്റെ ജെല്ല് യൂസ് ചെയ്യുന്നതാണ്. അപ്പം അതും ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട്. പിന്നെ വാങ്ങിയത് ഇത് ഒലീവിൻ്റെ ഒരു ഹെയർ ഓയിലാണ്. ഒലീവിൻ്റെ ഹെയർ ഓയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മക്കൾ ആരും എണ്ണ തലയിൽ തേക്കുന്ന ആൾക്കാരല്ല, എല്ലാം കുളി കഴിഞ്ഞ് ഇതുപോലെ ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് എത്ര നമ്മൾ വാങ്ങിയാലും നമുക്ക് തികയാറില്ല. അപ്പോൾ വാസലിൻ്റെയൊക്കെ ഹെയർ ഓയിൽ വാങ്ങാറുണ്ട്. ഇതും കറ്റാർവാഴയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണ് കേട്ടോ. അങ്ങനെ ഈ ഒരു ബോട്ടിലും പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചു. ഇപ്പോഴും പുറത്ത് നല്ല തിരക്കാണ്, കണ്ടില്ലേ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. മീൻ പൊരിച്ചത് പൊറാട്ടയും അതുപോലെ മീൻകറിയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കാനിരുന്ന ഒരുപാട് ടൈം എടുക്കും കേട്ടോ. ഇതുപോലെ ടി വിയും കണ്ട് ഫുഡൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മുടെ സംസാരവും കഴിഞ്ഞ് പിന്നെ മക്കളെല്ലാം കൂടെ കുറച്ച് മേക്കപ്പ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ലിപ്സ്റ്റിക്കും അതുപോലെ ഐലിനിയർ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം കഴിഞ്ഞ് നമ്മൾ സാധനങ്ങളൊക്കെ അടുക്കി പെറുക്കി വെച്ചു. വീണ്ടും പുറത്തേക്ക് ജനൽ തുറന്നൊന്ന് നോക്കുമ്പോൾ ഇതാ ഇവിടെ ഇപ്പോഴും ആക്റ്റീവായിട്ട് തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് നോക്കുമ്പോഴേ ഈ ഒരു കാഴ്ച കണ്ട് ചെറിയൊരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ കുറച്ച് നേരം റിലാക്സ് ചെയ്തിരുന്നു. ഈ സമയത്തൊക്കെ പുറത്ത് ചീറിപ്പാഞ്ഞ് പോകുന്ന പോലീസ് വാഹനത്തിൻ്റെ സൗണ്ട് നിങ്ങൾക്കും കേൾക്കുന്നുണ്ടാവും എന്ന് വിചാരിക്കണം. ചില സമയങ്ങളിൽ ശരിക്കും നമുക്ക് അത് അലോസരപ്പെടുത്തുന്ന സൗണ്ടായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഇന്നത്തെ കാഴ്ചകൾക്കും വീഡിയോക്കും ഒക്കെ അവസാനമായി ഞാൻ ഇന്ന് വീഡിയോ നിർത്തുകയാണ് കേട്ടോ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ലൈക്ക് ചെയ്യണേ. അതുപോലെ വായിക്കുമ്പോൾ സന്തോഷം തോന്നുന്ന ഒരു കമൻറ്റും എഴുതിടാൻ മറക്കല്ലേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇനിയും ഇതുപോലെ പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.